സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ്. വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലയളവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യമായിട്ടൊന്നും മിണ്ടിയിട്ടില്ല. മാധ്യമങ്ങളെ കണ്ടിട്ട് തന്നെ 5 മാസമായി. ഒരു കാലത്ത് ദിവസവും വാർത്താ സമ്മേളനം വിളിച്ചിരുന്ന ആ പഴയ പിണറായി വിജയനല്ല ഇപ്പോഴത്തേത്. അതിനൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യമില്ല. തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രതികരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശൈലി. അതുകൊണ്ട് തന്നെ വിവാദങ്ങളിലൊന്നും മിണ്ടാതിരിക്കുന്ന പിണറായിയെ കൊണ്ട് ഉരിയാടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം നാളെ നിയമസഭാ സമ്മേളനത്തിൽ എത്തുക. 12 ദിവസം മാത്രമേ ചേരുന്നുള്ളൂവെങ്കിലും നാളെ നടക്കുന്ന നിയമസഭാ സമ്മേളനം അറിയാൻ കാത്തിരിക്കുന്ന ഒട്ടേറെ വിവാദങ്ങൾ വിഷയങ്ങളിലെ സർക്കാർ നിലപാടാണ്. കഴിഞ്ഞ 6 മാസമായി പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുക അല്ലാതെ വാർത്താ സമ്മേളനങ്ങളിലോ സംവാദങ്ങളിലോ പങ്കെടുക്കാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇക്കാര്യത്തിലെല്ലാം മുഖ്യം. മിത്ത് വിവാദം, പോലീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, തുടർച്ചയായ ഗുണ്ടാ ആക്രമണങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, മയക്കു വിവാദം, ഏക വ്യക്തിത്വ നിയമം തുടങ്ങിയ നിയമസഭയിൽ അടിയന്തര പ്രമേയമായോ ചോദ്യമായോ സബ്മിഷനായോ വരും. മയക്കു വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൊണ്ട് പ്രതികരിപ്പിക്കാനുള്ള വേദി ഇപ്പോൾ നിയമസഭ മാത്രമായിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചിന്ത. തുടർച്ചയായ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് സ്പീക്കർ തള്ളുന്നതും പ്രതിപക്ഷ പ്രതിഷേധം സഭാ ടിവിയിൽ കാണിക്കാത്തതും വിഷയങ്ങളടക്കം കഴിഞ്ഞ തവണ സമ്മേളനം പ്രക്ഷുബ്ധമാക്കിയിരുന്നു. ഈ 2 വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്ന നിലപാടാകും സ്പീക്കർ സ്വീകരിക്കുക എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ കോവിഡിന് മുൻപ് ചോദ്യോത്തരവേള പകർത്താൻ മാധ്യമങ്ങൾക്ക് ഒരുക്കിയ സൗകര്യം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ സ്പീക്കർ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. റോഡ് ക്യാമറയും ആലുവയിൽ 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതും പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. ആഭ്യന്തര വകുപ്പ് നാഥനില്ലാത്തതും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ കേസെടുത്തതും അടക്കം സഭയിൽ എത്തും. മിത്ത് വിവാദം എങ്ങനെയാണ് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന കാര്യത്തിൽ UDF ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സ്പീക്കർ AN ഷംസീറും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിവാദം തണുപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ നിയമസഭയിൽ വിഷയം ഉയർത്തിക്കാട്ടണോ എന്ന സംശയം UDFനുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അനുകൂലമായി സുപ്രീംകോടതി വിധി കോൺഗ്രസിന്റെ ഊർജം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതും സഭയിൽ പ്രതിഫലിക്കും. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കാനുള്ള കേരള സഹകരണ സംഘം ഭേദഗതി ബില്ലും ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കൊണ്ടുവന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങൾ തടയാനുള്ള ബില്ലും അടക്കമുള്ള ആകെ 19 ബില്ലുകളാണ് അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇവയെല്ലാം ഈ സമ്മേളനത്തിൽ പാസാക്കാനാകില്ല. അതേസമയം സഭയിൽ 53 വർഷം തുടർച്ചയായി MLA ആയി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി ഇല്ലാതെ 15ാം കേരള നിയമസഭ 9ാം സമ്മേളനം നാളെ ആരംഭിക്കുന്നത്. നാളെ ഉമ്മൻചാണ്ടിക്കും മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമനും ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയും. മുൻനിരയിലുള്ള ഉമ്മൻചാണ്ടിയുടെ ഇരിപ്പിടം മാറ്റി സീറ്റുകൾ പുനഃക്രമീകരിക്കും. സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സഭ പിരിയും. 2023-24 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉപധന അഭ്യർത്ഥനകൾ 21ാം തീയതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു ദിവസങ്ങളിൽ നിയമനിർമ്മാണത്തിനായി മാറ്റിവെക്കപ്പെട്ട സമയങ്ങളിൽ സഭ പരിഗണിക്കേണ്ട ബില്ലുകൾ ഏതൊക്കെയാണെന്ന കാര്യ ഉപദേശക സമിതി ശുപാർശ ചെയ്യും.